ഹലോ എല്ലാവർക്കും, ഫാമിലീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. നമുക്ക് തേങ്ങയും തേങ്ങാപ്പാലും ചേർക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു കടലക്കറി തയ്യാറാക്കാം. ഇതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കറിലേക്ക് കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ തലേദിവസം കുതിർത്ത് വെച്ച കടലയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയും തക്കാളിയും കുറച്ച് വേപ്പിലയും പിന്നെ വെളുത്തുള്ളിയുമാണ്. പിന്നെ അവിടെ ഒരു സവാളയും ഒരു ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടല വേവിക്കുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടലയുടെ കുറച്ച് മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കടല വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 4 വിസിൽ മതിയാകും കടല വെന്ത് കിട്ടുവാൻ വേണ്ടിയിട്ട്. നമ്മൾ തലേദിവസം തന്നെ കടല കുതിർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കടല വെന്ത് കിട്ടും. ഇപ്പോൾ ഞാൻ ഇവിടെ കടല വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 വിസിലിന് ശേഷം ഞാൻ ഇവിടെ ഓപ്പൺ ആക്കിയപ്പോൾ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറി. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഇതിലെ കടലയിലെ വെള്ളവും കടലയും കൂടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ചൂടാറിന് ശേഷം നമുക്ക് ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. പിന്നെ ആ ചൂടാറിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അടിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങയുടെയോ തേങ്ങാപ്പാലിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള കടലക്കറി നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ പുട്ടിനായാലും അപ്പത്തിനായാലും നൂൽപുട്ടിനായാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കടലക്കറിയാണിത്. ഇനി നമുക്ക് തിളപ്പിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ലാസ്റ്റ് നമുക്ക് കടുക് ഇതിലേക്ക് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി കടുക് താളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലൊരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.